ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള 1 kg വെയിറ്റ് വരുന്ന ഒരു നട്ടി ബബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിന് ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് 1 tbsp ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 cup നല്ല ചൂടുള്ള പാല് കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിലേക്ക് 1 tbsp മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 അരിപ്പ വെച്ച് കൊടുക്കുക. ഇനി അതിലേക്കൊരു 1/4 cup മൈദ, 1/4 teaspoon ബേക്കിംഗ് പൗഡർ, 2 pinch ബേക്കിംഗ് സോഡ, 2 pinch ഉപ്പ്, ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് 3 times ഒന്ന് അരിച്ചെടുത്ത ശേഷം മാറ്റി വെക്കാം. അപ്പം 3 times അരിച്ചെടുത്തിരിക്കുന്ന ഫ്ലോറാണ്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 3 eggs പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സായി വരുമ്പോൾ അതിലേക്ക് 1/4 cup പൊടിച്ച പഞ്ചസാര അല്പാൽപ്പം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ അതിലേക്ക് 1/4 teaspoon വാനില എസെൻസ് കൂടി ചേർത്ത് കൊടുത്ത് നല്ല ഫ്ലഫി ആകും വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ്ഗ് ഇവിടെ നന്നായിട്ട് തന്നെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 tbsp സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് അല്പാൽപ്പം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ബാറ്റർ ഒന്ന് ടൈറ്റായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ബൂസ്റ്റിൻ്റെ മിക്സില്ലേ, പാലും ബൂസ്റ്റും ഒഴിച്ച് ആ മിക്സ് അല്പാൽപ്പം ചേർത്ത് കൊടുത്ത് ഫ്ലോറും പാലിൻ്റെ മിക്സും ചേർത്ത് മൊത്തം ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. അതിനായിട്ട് 8 inch ഒരു പാന് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. അതിനുശേഷം 180 degrees 10 minutes പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 180 degrees 35 minutes നമുക്ക് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് കേക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യുന്നതിനുള്ള ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. ക്രീം വിപ്പ് ചെയ്യുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പം നമ്മുടെ ക്രീം ഇവിടെ നന്നായിട്ട് തന്നെ വിപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കാം. കേക്ക് ഇവിടെ തണുത്ത് വന്നപ്പോൾ 3 layers ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് ഐസിങ് ചെയ്തു തുടങ്ങാം. അതിനായിട്ട്
ടേൺ ടേബിളിലേക്ക് ഒരു കേക്ക് ബേസ് വെച്ച് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് ക്രീം വെച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം എല്ലാ ഭാഗത്തും സ്പ്രെഡായി കഴിയുമ്പോൾ അതിന് മുകളിലായിട്ട് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ, ബദാം, പിന്നെ ഡാർക്ക് ആൻഡ് വൈറ്റ് ചോക്കോ ചിപ്സ് ഇതെല്ലാം ലെയറിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ ബൂസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2ാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഫസ്റ്റ് ലെയർ ചെയ്തെടുത്തതുപോലെ തന്നെ സെക്കൻഡ് ലെയറിലും ക്രീം വെച്ച് എല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലെ മുകളിലായിട്ട് 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് കാഷ്യൂ, ബദാം, വൈറ്റ് ആൻഡ് ഡാർക്ക് ചോക്കോ ചിപ്സ് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ ബൂസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് വെറ്റ് ചെയ്ത ശേഷം നമുക്ക് കേക്ക് ഫുള്ളായിട്ട് ക്രീം വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതേപോലെ മുകളിലും സൈഡിലും എല്ലാം ക്രീം നന്നായിട്ട് തേച്ച് കൊടുത്ത് ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ കേക്ക് ഇവിടെ ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ 20 മിനിറ്റിന് ശേഷം കേക്ക് ഇവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ കോട്ടിങ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നല്ല കട്ടിയിൽ തന്നെ ക്രീം മുകളിലും സൈഡിലും എല്ലാം ഒന്നുകൂടി ഒന്ന് തേച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഒരേ ലെവലിൽ ക്രീം നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഇനി നമുക്കിതുപോലെയുള്ള സ്ക്രാപ്പർ വെച്ച് സൈഡിൽ ചെറുതായിട്ടൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മുകളിൽ കൂടി നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കേക്ക് ഒരുവിധം ഐസിങ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി ഇതിന് സൈഡിലായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷു, ബദാം, ഡാർക്ക് ആൻഡ് വൈറ്റ് ചോക്കോ ചിപ്സ് എന്നിവ ഒന്ന് സൈഡിലായിട്ടൊന്ന് പിടിപ്പിച്ചു കൊടുക്കണം. അതിനുശേഷം മുകളിലായിട്ട് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് വെച്ച് നമുക്കൊന്ന് ബബിൾ പോലെ ഒന്ന് വരച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു കാൽ കപ്പ് ചോക്ലേറ്റിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ചേർത്ത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് കുറഞ്ഞതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് സൈഡിലോട്ടങ്ങ് ഒലിച്ചു പോവും. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്കിതിന് മുകളിലായിട്ട് ബൂസ്റ്റ് ഒന്ന് അരിപ്പയിലൂടെ അരിച്ചിട്ട് കൊടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നട്ടി ബബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ക്രീം വെച്ച് 2 ഫ്ലവർ കൂടി വരച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്, വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ 1 കപ്പ് മൈദയ്ക്കാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നട്ട്സിൻ്റെയും കൂടി വെയിറ്റ് വരുന്നത് കൊണ്ടാണ് നമ്മൾ 1/4 കപ്പ് മൈദയിൽ 1 കിലോ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇത് ചെയ്തു വരുമ്പോൾ 1 കിലോ വെയിറ്റ് വരും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടും. വരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.